mellow. Poo pole vidaru. Chicken. It's my choice. Don aakiya mathram adhe ini onnum cheyyanda idu adu maar ninnaa madhi lpg leak aayittundi appo thanne idu alert avilna sambarna kariyananengil adu ondu kulikkatha appo idu anga vecha madhi പിന്നെ ഇത് ഫാൻ ഉണ്ട് ഇത്തരം കുത്തിയുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ മിക്സി പാടുവോ? അന്ന് തൊടുപുഴക്കാരൻ ബിജുചേട്ടൻ്റെ വീട്ടിലെ മിക്സി പാടും ആടും ഡാൻസ് കളിക്കും. അതെങ്ങനെയാണെന്നല്ലേ ഒരു അത്ഭുതമില്ലേ? ഒരു മിക്സിയെ കൊണ്ട് ഒരു വീട്ടിലെ എല്ലാ പണിയും ഇവരെ എടുപ്പിക്കുന്നുണ്ട്. അരി അരയ്ക്കുന്നതുകൊണ്ട് ഇവർക്ക് വേണ്ട വെളിച്ചം വരെ ഈ മിക്സിയാണ് കൊടുക്കുന്നത്. പുതിയതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഇത് റിമോട്ടിൽ വർക്ക് ചെയ്യും. റിമോട്ടിൽ വർക്ക് ചെയ്യും മിക്സി നമുക്ക് റിമോട്ടിൽ. അതായത് ഇപ്പൊ പുതിയ വീടുകളൊക്കെ രണ്ടടുക്കളയാണല്ലോ, വിറക് കത്തിക്കുന്നതും ഗ്യാസ്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ പോകുമ്പോൾ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മിക്സി ഒന്ന് പെട്ടെന്ന് നിർത്തണമെങ്കിൽ വരണ്ടല്ലോ, വിളിക്കും വേണ്ട. അപ്പുറത്തെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഇങ്ങപ്പുറത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഉഴുന്നിട കുറച്ച് മതി, കുറച്ച് അരിയും കൂടെ ഇട്ടു, കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് വെച്ചു. ഓണാക്കിയാൽ മാത്രം മതി, മൂന്ന് സ്പീഡിൽ പെട്ടെന്ന് അരയ്ക്കാൻ പറ്റും. സാധാരണ മിക്സിയിൽ അരയ്ക്കണ പോലെ സ്പീഡിൽ മൂന്ന് സ്പീഡുണ്ട് ഇതിന്. മിക്സിക്ക് മുളക് മല്ലിയോ എന്തും വേണമെങ്കിലും നമുക്ക് പൊടിക്കാനും പെറുക്കാനും പറ്റും. അരഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതൊരു 90 വാട്ടോ 100 വാട്ടോ പവറ്. നമ്മുടെ മിക്സി എന്ന് പറഞ്ഞാൽ 1000 വാട്ട് 750 വാട്ടാ. അപ്പൊ ആ ടൈം നമ്മൾ നോക്കണം. അതായത് ഈ ഇതിന്റെ വോൾട്ട് മറ്റുള്ള മിക്സിയെ കഴിഞ്ഞും കുറവാണ്. അപ്പൊ അതിന്റെ ഒരു സമയം നമ്മൾ ഉപയോഗിക്കുന്നതിന് എടുക്കണം. പക്ഷെ കറണ്ട് ചെലവ് ഒന്നുമില്ല, നമുക്ക് സീറോ ചെലവിൽ ഇതെല്ലാം നടക്കും. പച്ചക്കറി നമുക്ക് ഏത് വേണേലും അരിയാൻ പറ്റും. ഇപ്പൊ ഞാനിത് കാണിക്കുന്ന സവോള, കപ്പ, ഏത്തവാഴയ്ക്ക ഇത് ഓണാക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. സ്പീഡ് കൂട്ടാം. നല്ല നൈസായിട്ട് ഇത്രയും നൈസായിട്ട് അരിയാൻ പറ്റുക. ഇതിന് ബ്ലേഡ് മാറ്റി നമുക്ക് ഇടാനൊക്കെ പറ്റും. കണ്ടിന്യൂസ് നമുക്ക് തുടർച്ചയായിട്ട് അരിയാൻ വേണ്ടിയിട്ടൊരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യ മത്സരങ്ങളിലെ സർക്കാരിൻ്റെ ആദ്യത്തെ മത്സരങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, അത് കഴിഞ്ഞു വന്ന ആശയങ്ങളാണ്. കൂടുതൽ നമുക്ക് സവോള അരിയണമെങ്കിൽ എങ്ങനെ അരിയണ്ടേന്ന് നമ്മൾ കാണിച്ചു തരാം. ഇത് ചുമ്മാ പെറുക്കി അങ്ങോട്ട് തരിതരാൻ കിട്ടാൻ മതി, വേറെ ഒന്നും വേണ്ട. ഇത് ഓണാക്കിയാൽ മാത്രം മതി, ഇനി ഒന്നും ചെയ്യണ്ട. ഇത് എന്നിട്ട് മാറി നിന്നാൽ മതി, ഒന്നും ചെയ്യാനില്ല. നല്ല ഏറ്റവും കാനം കുറച്ച് അരിയാൻ പറ്റും. ഡൽഹി കൊണ്ടായിട്ട് 10 കിലോ പച്ചക്കറിയാണ് ഞങ്ങളായിരുന്നത് ആ എക്സിബിഷന്. നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി വാഴയ്ക്ക നമുക്ക് അരിയാൻ ഇതൊക്കെ വെച്ചാൽ മതി, കൃത്യ അളവിൽ നമുക്ക് അരിയാൻ പറ്റും. നമ്മുടെ ഇഷ്ടം ഏതാണ് ആ കഴിഞ്ഞ ആ ബ്ലേഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് കുളിക്കാത്ത അപ്പം ഇതങ്ങ് വെച്ചാൽ മതി. ഇത് തൊണ്ടുള്ള കപ്പയായിരുന്നു, തൊണ്ടില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ അരിഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു മിക്സിയെ കൊണ്ട് നിങ്ങൾ ഇത്ര മാത്രം പണിയെടുപ്പിക്കാൻ എങ്ങനെയാ തലയ്ക്കകത്ത് ആലോചന പോയത്? അതായത് ഈ കറണ്ടിന്റെ ഒരു അഭാവം, അതായത് എപ്പോഴും മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാണ്ട് വരുന്ന ഒരു സമയം, പ്രത്യേകിച്ച് ഈ സ്ഥലത്ത്. അപ്പം ഇത് ഞാൻ കണ്ടുപിടിച്ചത് 2010 കണ്ടുപിടിച്ചത്. അപ്പൊ അതിൽ പിന്നെ ഞങ്ങൾ ഇന്നുവരെ അമ്മിക്കല്ല് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ മിക്സിക്ക് എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിപ്പോ ഞങ്ങള് പല പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്ത് ഇപ്പൊ ഒരു 15 ഫീച്ചേഴ്സ് ഇതിനകത്ത് പതിനഞ്ച് ഫാൻ ഉണ്ട് ഇത്തരം. ഇത് ഇതിനകത്ത് ബാറ്ററി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്കൊരു ഫാൻ ഇത്ത പിടിപ്പിച്ചിട്ടുണ്ട്. ഫാൻ കണ്ടുപിടുത്തല്ലോ കേട്ടോ, ഫാൻ ഇത്ത പിടിപ്പിച്ചെന്ന് മാത്രമല്ല അതിന്റെ ബേസ് ഒക്കെ ഞാൻ ഇതിന് വേണ്ടിട്ട് തയ്യാറാക്കിയത്. അതായത് ഫാനും കൂടെ ഇതിൽ വെച്ചാൽ ഫാൻ കറങ്ങും ആ രീതിയിലാണ്. ഈ ഇത്തരം കുത്തിയുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഫാൻ്റെ ബേസ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ മിക്സിയുടെ റൗണ്ട് കൂടെ എല്ലാം ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിലെ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. LPG ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് അലർട്ട് നൽകും, അതിന് സൗണ്ട് വരും. സൗണ്ട് വരും. അപ്പൊ നമുക്കറിയാം LPG ലീക്ക് ആയിരുന്നു. ഓ, അത് വലിയ കണ്ടുപിടുത്തം. ശരിക്കും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ ഗ്യാസ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് റൂമിൽ നിന്ന് അറിഞ്ഞു. അപ്പൊ ഇത് സ്മെല്ലുണ്ട് ഗ്യാസ്.
ഓക്കെ. അപ്പൊ ഗ്യാസിന്റെ അളവ് കുറഞ്ഞത് അലാറോ നിന്നു. അലാറോ നിന്നു. അപ്പൊ ഗ്യാസ് റൂമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അലാറം അടിക്കും. ഇത് ഇപ്പൊ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം, പിന്നെ വൈഫൈ, അതായത് പിള്ളേർക്കൊക്കെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ കറണ്ട് ഇല്ലാത്ത സമയങ്ങൾ വരും, മഴക്കാലത്ത് ലൈറ്റിനിങ് ഉള്ള സമയങ്ങൾ വരും, അന്നേരമൊന്നും ഈ എ സി ആയിട്ട് കണക്ട് ചെയ്തിടാൻ പറ്റിയത്, അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റിയത്, ഇതൊന്ന് നേരിട്ട് കൊടുത്തുവാണെങ്കിൽ 12 മണിക്കൂർ 10 മണിക്കൂർ കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആണോ? ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, 120 വാട്ടിന്റെ ബാറ്ററി ഉണ്ട്, അതാണ് അതിനകത്തെ ഗുണം. അത് ശരിക്കും സോളാർ പവറിലാണ്. സോളാർ പവറില് നമ്മളിത് ചാർജ് ചെയ്യാം. സോളാർ പവർ അല്ലെങ്കിൽ നമുക്കിത് നമുക്ക് അഡാപ്റ്ററിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ സോളാർ പവർ മതി ഇതിന്. ഈ ബാറ്ററി ചാർജ് എത്ര മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യുന്നത്? 4-5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആവും. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകത? ഇതിനകത്ത് 2 വാട്ടിന്റെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5-8 മണിക്കൂർ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. 2 വാട്ടറിന്. പിന്നെ ഇപ്പോൾ FM ഉണ്ട്, FM റേഡിയോ ഉണ്ട്, റേഡിയോ വാർത്ത, അതായത് 0 ചെലവിൽ വാർത്ത അറിയാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്? പിന്നെ പച്ചക്കറി ഏതളവിലും അറിയാൻ പറ്റും. നമ്മൾ ഇപ്പൊ സാമ്പാറിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നീളം കൂട്ടി നീളം കുറച്ച് അറിയാനുള്ള, അത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അത് നീളം കൂട്ടാം, നീളം കുറയ്ക്കാം, അങ്ങനെയുള്ള സജ്ജീകരണം എല്ലാം മെറ്റീരിയലാണ് ഞാൻ തീർത്തിരിക്കുന്നത്. പച്ചക്കറിയുടെ നീളം കൂട്ടാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവിടെയാണ്. ഇങ്ങനെ നീളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നീളത്തിലുള്ള കഷ്ണങ്ങളായിരിക്കും. ആ വീലിനെ സാമ്പാറിനൊക്കെ അരിയാനാണെങ്കിൽ ഇപ്പൊ ഈ അളവില നീളം. അപ്പൊ ഇനി നമ്മൾ മുരിങ്ങക്കൊല അരിയുമ്പോ ഇത്തിരിയുടെ നീളത്തിൽ അരിയാം. നല്ല നീളായി. ഇത്തെങ്ങ് വെച്ചു കൊടുത്താൽ മതി. അല്ലോ, അപ്പൊ ആ അളവായി. ഇത് ഒരു കഷ്ണം. നമ്മളൊരു ഇതിനകത്ത് കേരളത്തോളം കയറ്റി വെച്ചോട്ടോ. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്? പിന്നെ തേങ്ങ ചേർക്കണം. വാക്വം ക്ലീനർ ഉണ്ട്. വാക്വം ക്ലീനർ ഉണ്ട്. അതായത് ഇപ്പൊ അടുക്കള വൃത്തികേടായി കിടക്കുവാണെങ്കിൽ ഇതിന്റെ അടിച്ചതും ഭാഗം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഞാൻ അടുത്ത് നമ്മള് തേങ്ങ ചിരണ്ടാൻ പോവാണ്. ചെറിയ സ്പീഡിൽ പിന്നെ ഇതിന് മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഗ്യാസ് ലീക്കിന്റെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു. ഗ്യാസ് മുറിക്കാതെ നിറഞ്ഞിരിക്കുമെന്ന് വെച്ചു. അപ്പൊ നമുക്ക് ജനലും വാതിലൊക്കെ തുറന്നിട്ടത് പോകണമെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ നമുക്ക് ഈ വാക്വം ക്ലീനറിന്റെ ഉപയോഗം ശരിക്കും അവിടെ നടക്കും. അതായത് നമുക്കിപ്പം ഫാൻ ഇടാൻ പറ്റിയില്ല, എക്സോസ്റ്റ് ഇടാൻ പറ്റിയില്ല, അതൊക്കെ ഇലക്ട്രിസിറ്റി ആയിട്ട് വരുമ്പോൾ സ്പാർക്കിംഗ് ഉണ്ടാകും. ഈ മിക്സി പുറത്ത് കൊണ്ടുപോവുക, അതായത് ജനലിൻ്റെ വീടിൻ്റെ പുറത്ത് കൊണ്ടിട്ട് ജനലിനകത്തോടെ ഈ ഫ്ലക്സുകൾ കേബിൾ ഇട്ടിട്ട് ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിച്ചു കളയാൻ പറ്റും. ഇതിൻ്റെ ഫിൽട്ടർ. ആ ഫിൽട്ടർ വാക്വം ക്ലീനർ. വാക്വം ക്ലീനർ 2 ഫിൽട്ടർ ഉണ്ട്, ഒന്ന് ഇവിടെ ഒരു ഫിൽട്ടർ ഉണ്ട്. അപ്പോൾ ആ ഫിൽട്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തരി വന്ന് ഇവിടെ വന്ന് അടയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ തരിയാണെങ്കിൽ ഇതിനകത്തോടെ കടന്നു വരും. ഇപ്പൊ ഇത് പൊടി വലിക്കല്ലേ, ഇനി നമ്മൾ അടിച്ചു കളയുക. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങള് ഫ്രഷ് ജ്യൂസ് കണ്ടുപിടിച്ചല്ല, അതിന് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പം അതിന് ഞാനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിൽ വീഴിക്കാനില്ല. ചേച്ചിക്ക് വേണ്ടിട്ടാണ് ജ്യൂസ് അടിച്ചിരിക്കുന്നത്. ചേച്ചി ജ്യൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം കുടിച്ചു നോക്കട്ടെ. ഈ കണ്ടുപിടിച്ചതിന് മുഖ്യമന്ത്രിയുടെ റൂറൽ ഇന്നൊവേഷൻ അവാർഡാണ് ഈ കാണുന്നത്. മാത്രമല്ല ഇതിന് ഈ മിക്സിക്കുള്ള പേറ്റന്റ് ഇവർക്ക് അടുത്തിടെ തന്നെ കിട്ടും. അവരതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മെലോ, പൂ പോലെ വിടരൂ. Chicken. It's my choice.